മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. കേരളത്തിൽ നിന്ന് കുറേ വ്യക്തികൾ ഇന്ന് കരയുന്നുണ്ട്. അവരുടെ മകൻ മകള് ഹിന്ദു കുടുംബത്തിൽപ്പെട്ടതും ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ടതും മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവരും സ്വർഗരാജ്യത്തിലെത്തി എന്ന് അറിയിച്ചുകൊണ്ടുള്ള വാട്സപ്പ് മെസ്സേജ്, അതുകൂടാതെ തൻ്റെ മകളെയും മകനെയുമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അന്ന് തന്നെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസ് ഒന്നും എടുത്തില്ല, ഒരു ആക്ഷനും എടുത്തില്ല എന്ന് ഉള്ള കംപ്ലൈൻറ്റുകൾ NIA ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും റോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും വരുന്നു. ഇങ്ങനെയുള്ള ധാരാളം കംപ്ലൈൻറ്റുകൾ ഇപ്പോ പുറത്തേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മന്ത്രിസഭ ചാർജ് എടുത്തിട്ട് 2 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോ ഇത് മുഴുവനും നടന്നുകൊണ്ടിരുന്നു കോൺഗ്രസ് മുസ്ലിം ലീഗും ഭരിച്ചിരുന്ന കാലത്ത്. ഒരു വലിയ വിഭാഗം മുസ്ലിം ലീഗ് അംഗങ്ങൾ ഇപ്പോ ഇതുമാതിരിയുള്ള തീവ്രവാദം നടത്തുന്നവരെന്ന സംശയം തോന്നുന്നവരെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒരു ന്യൂനപക്ഷം അതിനെ എതിർക്കുകയും എല്ലാം ചെയ്യുന്നു. പുറത്തുള്ളവരുടെ ദൃഷ്ടിയിൽ മുസ്ലിം ലീഗിനകത്ത് തന്നെ 2 വിഭാഗമുണ്ടെന്ന് തോന്നിക്കത്തക്ക വിധത്തിൽ അവർ നാടകം അഭിനയിക്കുന്നു. യഥാർത്ഥത്തിൽ യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നതിൻ്റെ ആ ചടങ്ങിൽ 50,000 മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മരണവും ഏതാണ്ട് അതിൻ്റെ അതേ കാലയളവിലായിരുന്നു. ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ശവമടക്കലിന് എത്ര പേര് പങ്കെടുത്തു, അതിനേക്കാൾ കൂടുതൽ തീവ്രവാദിയെ തൂക്കിക്കൊന്ന ഡെഡ് ബോഡി ശവസംസ്കരിക്കുമ്പോഴത്തേക്കും പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാരതത്തിനകത്ത് അത്രയും മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും അത് തന്നെ കാണാം. ജമ്മുകാശ്മീരിൽ ഒരു തീവ്രവാദിയെ വെടിവെച്ച് കൊന്നപ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം യു ഇന്ത്യൻ ഡോഗ്സ് എന്ന് പറഞ്ഞ് തിരിച്ച് ഭാരതത്തിലെ പട്ടാളക്കാർക്കെതിരെ കല്ലെറിയുന്ന ഒരു കാഴ്ച ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നും എല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും മുസ്ലിമിലെ ഒരു വലിയ വിഭാഗം സ്വയം ചാകാനും കൊല്ലാനും പിന്നെ ചാവുന്നവരെയും കൊല്ലുന്നവരെയും പ്രോത്സാഹിപ്പിക്കാനും എല്ലായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിനകത്തും ഭാരതത്തിലും എല്ലാം രാഷ്ട്രീയത്തിൻ്റെ നല്ല പിൻബലവുമുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് വേറൊരു കാര്യം പറയാനാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരി, ഒറ്റപ്പാലം, പട്ടാമ്പി, ഷൊർണൂര് തുടങ്ങിയ പ്രദേശത്തിൽ ഞാൻ പോകുമ്പോൾ ചിലരെന്നോട് പറയാറുണ്ട്, സാറേ ഞങ്ങൾ ചില സ്കൂളുകളിലേക്ക് വിളിച്ച് പറയാറുണ്ട് പ്രിൻസിപ്പാൾമാരോടും ഹെഡ്മിസ്ട്രസ്മാരോടും ഹെഡ്മാസ്റ്റർമാരോടും, നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ +1, +2, SSLC 9-ാം ക്ലാസ് കുട്ടികളുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഒന്ന് തുറന്ന് നോക്കണം എന്ന്. ഇത് ഞാൻ യൂട്യൂബിൽ പണ്ട് പറഞ്ഞിരിക്കുന്നതാണ്, ഒന്നുകൂടെ ആവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെന്തിനാണ് തുറന്നു നോക്കുന്നത് എന്ന് പ്രിൻസിപ്പാൾമാർ തിരിച്ചു ചോദിക്കുമ്പോൾ ഇവരങ്ങോട്ട് പറയും, നിങ്ങൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കണം എന്ന് മാത്രം. എന്തിനാണ് എന്ന് നോക്കും ചോദിച്ചാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കണമെന്ന് മാത്രമേ ഇവർ പറയാറുള്ളൂ. മിക്കവാറും എല്ലാ സ്കൂളിലെയും പ്രിൻസിപ്പാൾമാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ടെലിഫോൺ കോൾ കിട്ടിയത് അവരാരോടും പറഞ്ഞില്ല, ടീച്ചേഴ്സിനോടും പറഞ്ഞില്ല. ഉച്ചയ്ക്ക് എല്ലാ കുട്ടികളും ഊണ് കഴിച്ച് ക്ലാസ് റൂമിലേക്ക് കയറി ഫസ്റ്റ് പിരീഡ് തുറങ്ങുമ്പോൾ ഈ പ്രിൻസിപ്പാൾമാരിൽ ചിലർ അവരുടെ സ്കൂളിലെ +2 ക്ലാസ്സിലേക്ക് കയറി എല്ലാ കുട്ടികളോടും ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ പല സ്കൂളുകളിലും സംഭവിച്ചു. പിന്നെ എല്ലാ ടീച്ചേഴ്സിനോടും അത് ചെയ്യാൻ പറഞ്ഞു. ചില കുട്ടികളിൽ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടായത്. അവർ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് തുറക്കുമ്പോൾ 500-ൻ്റെയും 1,000-ൻ്റെയും കുറേ നോട്ടുകൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സിനകത്ത്. എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ
ആദ്യമാദ്യം അവരുമുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർക്ക് ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് അറിയാൻ താല്പര്യമില്ല. ആരെങ്കിലും ഞങ്ങളെ സഹായിച്ച ടീച്ചർക്ക് എന്താ കുഴപ്പം എന്നുള്ള വരി ഒരേപോലെയാണ് മിക്കവാറും സ്കൂളുകളിൽ നിന്ന് ഈ പെൺകുട്ടികൾ പറഞ്ഞത്. ആ പെൺകുട്ടികളുടെ മാതാപിതാക്കളോടും ഞാൻ ഇപ്പൊ പറയുന്ന കേൾക്കുന്നതുമായിട്ടുള്ള മാതാപിതാക്കളോടും പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതെങ്കിലും വിധത്തിൽ സ്കൂളിൽ അവാർഡ് കിട്ടിയതിന്റെ പേരിലോ സൗന്ദര്യ മത്സരത്തിന്റെ പേരിലോ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റിലെ സ്പോർട്സിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ പേരിലോ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് അത് പ്രദർശിപ്പിക്കാനുള്ള കഴിവിന്റെ പേരിലോ ശരിക്ക് നല്ല ഹിന്ദു പേരുകളുള്ള സംഘടനകളിൽ ഹിന്ദു പേരുകളുള്ള സംഘടനകൾ ആശീർവാദം എന്നൊരു സംഘടനയെക്കുറിച്ച് മിനിങ്ങാൻ ഞാൻ ഒറ്റപ്പാലത്ത് കേട്ടു. അങ്ങനെ ഹിന്ദു പേരുകളുള്ള സൂര്യോദയം ഉദയം തേജസ് ചൈതന്യം ഐശ്വര്യം തുടങ്ങിയ സംഘടനകൾ മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരാണ് അതിലുള്ളത്. പേരിന് ചില ഹിന്ദു പേരുകൾ ഇല്ലാത്തവരുടെ പേര് വിട്ടിട്ടുണ്ടാവും. അവര് നിങ്ങളുടെ മക്കളെ അഭിനന്ദിക്കാനും അവർക്ക് അവാർഡ് കൊടുക്കാനും അവർക്ക് പുരസ്കാരവും സർട്ടിഫിക്കറ്റ് കൊടുക്കാനെന്ന പേരിൽ വലിയ വലിയ പരിപാടികൾ ആവിഷ്കരിച്ച് ഇങ്ങനെ ആകർഷിച്ച് അവരെ മറ്റവരുടെ വലയിൽപ്പെടുത്തിയിട്ട് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ പറ്റാത്ത വിധത്തിൽ ഹിന്ദു പെൺകുട്ടികൾ ചതിക്കപ്പെടുമ്പോൾ അതൊന്ന് നോക്കാൻ മാതാപിതാക്കൾക്ക് സമയമുണ്ടാവണം. ഓരോ ഹിന്ദു പെൺകുട്ടിയോടും പറയുന്നു, നിങ്ങൾ ഒരിക്കൽ ഇതുപോലെയുള്ള തീവ്രവാദികളുടെ കൈപ്പടയിൽ പെട്ടാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടില്ല. ത്യാഗവും സ്നേഹവും എന്ന വാക്കുകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഏത് തീവ്രവാദിയുടെയും കൂട്ടത്തിൽ രണ്ടു വർഷം മുമ്പ് കല്യാണം കഴിച്ച ഒരു കുട്ടിയുണ്ടായ ഒരു ഭാര്യയും പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ നിന്ന് എന്നുള്ളത് മറക്കരുത്. അപ്പോ ഒരിക്കൽ തീവ്രവാദിയുടെ പിടിയിൽപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് സ്നേഹിക്കാൻ കഴിവുള്ള അയാൾ പറയുന്നത് എന്ത് ഞാൻ ചെയ്യുമെന്നാണ് ശരിക്ക് ഹിന്ദു പെൺകുട്ടികൾ പറയാം. ഒരു മുസ്ലിം പെൺകുട്ടിയും തിരിച്ച് ഹിന്ദുവിനെ കല്യാണം കഴിക്കില്ല. മിക്കവാറും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയും ഹിന്ദുവിനെ കല്യാണം കഴിക്കില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് മതം മാറ്റിയിട്ടേ ചെയ്യുള്ളൂ അവര്. ഞാൻ ഹിന്ദു പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയുന്നു, ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് വെക്കാൻ പൈസ തന്നവര് നിങ്ങൾക്ക് അവാർഡും സമ്മാനവും കീർത്തിപത്രവും വലിയ സ്വീകരണവും എല്ലാം തരുന്നതിന്റെ പുറകില് നിങ്ങളെ ലവ് ജിഹാദിന് അല്ലെങ്കിൽ പ്രേമത്തിലെ ട്രാപ്പ് ചെയ്യിച്ചിട്ട് ഇപ്പൊ നടക്കുന്നത് പോലെ കൊണ്ടുപോകാനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും പെൺകുട്ടികളെ നിങ്ങൾക്കുണ്ടാവണം. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ദശാബ്ദങ്ങളായിരിക്കും മുമ്പിൽ ഉണ്ടാവുക എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.